പിണറായി സർക്കാരിന്റെ അവകാശവാദങ്ങൾക്ക് മാത്രം ഒരു കുറവുമില്ല. ഈ സർക്കാർ പരസ്യങ്ങളിൽ മാത്രമായി പലപ്പോഴും ഒതുങ്ങിപ്പോകുന്നു. ആരോരുമില്ലാത്തവരെ സർക്കാർ പരിഗണിക്കുന്നില്ല എന്നുള്ളതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അനാഥ മന്ദിരങ്ങൾ, അഗതി മന്ദിരങ്ങൾ, വൃദ്ധസദനങ്ങൾ എന്നിവിടങ്ങളിലെ അന്ത്യവാസികൾക്ക് സുരക്ഷാ പെൻഷന് അർഹതയില്ലെന്ന് ധനകാര്യവകുപ്പ് വ്യക്തമാക്കിയതോടെ നാട്ടുകാരും വീട്ടുകാരും കൈയൊഴിഞ്ഞവർക്ക് ആരോരുമില്ലാത്ത അവസ്ഥയായി. പെൻഷൻ നൽകാമെന്ന് 2016 സാമൂഹ്യനീതി വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ഇത് ഭേദഗതി ചെയ്താണ് ധനവകുപ്പിന്റെ തീരുമാനം. സർക്കാർ സഹായം കിട്ടുന്ന സ്ഥാപനങ്ങളിൽ കഴിയുന്നവരുടെ സംരക്ഷണ ചുമതല അതത് സ്ഥാപനങ്ങൾക്കാണെന്നാണ് സർക്കാരിന്റെ വാദം. പെൻഷൻ അനുവദിക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്നും സ്പഷ്ടീകരണം വേണമെന്നും പഞ്ചായത്ത് ഡയറക്ടറും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്താകെ 619 ഓൾഡ് ഏജ് ഹോമുകളിലായി 17937 അന്ത്യവാസികളുണ്ട്. 285 വികലാംഗ മന്ദിരങ്ങളിൽ 9321 പേരും 17 യാചക മന്ദിരങ്ങളിൽ 960 പേരുമാണ് താമസിക്കുന്നത്. സർക്കാർ ഗ്രാന്റ് കിട്ടുന്നതാകട്ടെ പരിമിത സ്ഥാപനങ്ങൾക്കാണ്. ഓൾഡ് ഏജ് ഹോമുകളിൽ 212, വികലാംഗ മന്ദിരങ്ങളിൽ 95, യാചക മന്ദിരങ്ങളിൽ 7 ഗ്രാന്റ് ഉള്ളൂ. ഒരാൾക്ക് 1100 രൂപ വീതമാണ് സ്ഥാപനങ്ങൾക്ക് കിട്ടുക. ഈ സാഹചര്യത്തിൽ പെൻഷൻ അന്ത്യവാസികൾക്ക് വലിയ സഹായമായിരുന്നു. ഇതാണ് ഇപ്പോൾ ഇല്ലാതായത്. അതേസമയം മിക്ക സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം ഗ്രാന്റ് ലഭിക്കാതെയാണ് നടക്കുന്നത്. ഈ സ്ഥാപനങ്ങളിൽ ഏറെയും ഗ്രാന്റ് ലഭിക്കാത്തവയാണ്. 619 വൃദ്ധസദനങ്ങളിൽ 212 അംഗപരിമിത ക്ഷേമ സ്ഥാപനങ്ങളിൽ 95, 17 യാചക മന്ദിരങ്ങളിൽ 7 മാത്രമാണ് ഗ്രാന്റ് ഉള്ളത്. ഒരംഗത്തിന് മാസം 1100 രൂപയാണ് സ്ഥാപനത്തിന് ഗ്രാന്റ്. സന്നദ്ധ സേവനം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഈ സംഖ്യ അവരുടെ ചെലവിൽ പോലും തികയില്ല. പുതിയ ഉത്തരവനുസരിച്ച് ഗ്രാന്റ് ഇല്ലാത്ത സ്ഥാപനങ്ങളിലെ അടക്കം അന്ത്യവാസികൾക്ക് പെൻഷൻ കിട്ടില്ല. ഇവരിൽ പലരും വീട്ടിലായിരുന്നപ്പോൾ 1600 രൂപ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങിയവരാണ്. സ്ഥാപനത്തിന് നൽകുന്ന ഗ്രാന്റ് ഇവർക്ക് വ്യക്തിപരമായി ലഭിക്കുന്നതല്ല. 2016 മുതലാണ് അഗതി അനാഥ മന്ദിരങ്ങളിലെ അന്ത്യവാസികൾക്ക് BPL പരിഗണനയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ തുടങ്ങിയത്. അതാണിപ്പോൾ നിർത്തിയത്. ക്ഷേമ സ്ഥാപനത്തിലുള്ളവരുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ചുമതല സ്ഥാപനത്തിൽ നിന്നാണെന്നും ധനവകുപ്പിന്റെ നിലപാട്. സാമൂഹ്യ നീതി വകുപ്പാണ് ഉത്തരവ് ഇറക്കേണ്ടതെങ്കിലും അതുണ്ടായിട്ടില്ല. വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടുത്തുന്നുണ്ട്. അന്ത്യവാസികൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ VM കോയ പറഞ്ഞു. വേണ്ടപ്പെട്ടവർ തന്നെ ഉപേക്ഷിച്ചവർക്കും അനാഥർക്കുമെല്ലാം ഏക ആശ്രയം ശരിക്കും സർക്കാരാണ്. പക്ഷേ ഈ സർക്കാർ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തിരിച്ചറിയുന്നില്ല.